शुक्लांबरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्नोपशान्तये। എന്റെ സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടുത്തിയവളല്ലേ നീ? എന്നെ നശിപ്പിക്കാനായി മാത്രം ഈ ഗൗരീശങ്കരത്തിൽ വന്ന നിന്റെ കഥ കഴിഞ്ഞു. നാശം ഒടുങ്ങി. സ്വകാരണമായി കരുതി ജീവിക്കുന്ന നിന്നെ നേർവഴിക്ക് കൊണ്ടുവരാൻ യജ്ഞിച്ച ഈ സാധുവിനെ നിർദ്ദയം വധിച്ച് നീ സമാധാനമായി ഇവിടെ വാഴാമെന്ന് കരുതിയോ? വിധി, നിനക്കായി ഒരുക്കിയ ശിക്ഷ നടപ്പാക്കാൻ വന്നവളാണ് ഞാൻ. നീ ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷ നിനക്ക് ലഭിക്കാൻ പോവുകയാണ് മേഘനാഥ. ഇനിയുള്ള നിന്റെ ജീവിതം ഒരു ജീവച്ഛവത്തിന്റേതായിരിക്കും. പരാശ്രയത്തിനു വേണ്ടി കേണ് കേണ് ഒരു ജന്മം മുഴുവൻ ജീവിച്ചു തീർക്കുക. എനിക്കെന്ത് സംഭവിച്ചേ? ഭീതസ്യ വൃദ്ധസ്യ ജന്തോ
പറഞ്ഞതോ അയല്ല ഒരു തോന്നലായിരുന്നു. അപ്പോ എന്നെ വെള്ളത്തിൽ മുക്കിക്കൊല്ല നോക്കിയതാരാ? ഇനി അതെല്ലാം ഒരു സ്വപ്നമായിരുന്നു. അവിടെ നടന്നത് എന്താണെന്ന് നിനക്കൊരു ഓർമ്മയില്ലേ? അങ്ങനെ വെച്ചാ എന്നെ വ്യക്തമായിട്ടൊരു ഉത്തരം പറയാൻ ആവണല്ലോ അമ്പ്രട്ടി. എല്ലാം ഒരു സ്വപ്നം പോലെ തോന്നുന്നു. സ്വപ്നം? അതെ, കുളത്തിൽ ഞാൻ ദേവി മഹാമായയുടെ പ്രതിബിംബം കണ്ട് ആ രൂപം കണ്ട് ആശ്ചര്യപ്പെട്ട് നിൽക്കുമ്പോഴാ ആരും എന്നെ പുറകിൽ നിന്നും വെള്ളത്തിൽ പിടിച്ച് മുക്കിയത്. പിന്നെ ഞാൻ ഒന്നും ഓർമ്മയില്ല. ആശ്ചര്യമായിരിക്കുന്നു, ഇത്രയും വലിയൊരു ആപത്തിൽ നിന്നും സഹായിക്കാൻ ആരുമില്ലാത്ത അവസ്ഥയിൽ നീ എങ്ങനെ രക്ഷപ്പെട്ടു? അത് അല്ല, ആരായിരിക്കും നിന്നെ രക്ഷപ്പെടുത്തിയത്? ഏതാപത്തിന്നും നമ്മളെ എപ്പോഴും രക്ഷിക്കണ ആ ശക്തി തന്നെ ശാക്ഷലമ്മ മഹാമായ. അതെ, ദേവി തന്നെയായിരിക്കും നിന്നെ രക്ഷപ്പെടുത്തിയത്, അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ എന്റെ സംശയം അതല്ല, ആരായിരിക്കും എന്നെ കൊല്ലാൻ നോക്കിയത്? എന്നെ കൊന്നിട്ട് അവർക്ക് എന്ത് ലാഭം ഉണ്ടാവുന്നേ? അതെ, അവൻ തന്നെ. ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ എന്ന് പറയുന്നത് പോലെ ഈ നാട്ടിൽ നിന്നെ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ മേഘനാഥൻ തന്നെയായിരിക്കും. അയ്യോ, അതല്ല തമ്പുരാട്ടി, ഇന്നലെ അയാൾക്ക് എന്തോ അപകടം സംഭവിച്ചു. അയാള് പക്ഷാഘാതം പിടിപെട്ട് കിടക്കുക. ആര്? മേഘനാഥനോ? അതേ. അയ്യോ പാവം. പാവോ? ഇന്നേ വരെ അയാള് മറ്റുള്ളവരെ ദ്രോഹിച്ചതിന് ദൈവം നൽകിയ ശിക്ഷ അത്. ആ ദുഷ്ടനെ അങ്ങനെ എന്നെ പറ്റണം. അങ്ങനെ പറയല്ലേ അമ്പ്ര, ഈ ലോകത്തിൽ ആർക്കും ഒരു ദുഃഖം ഉണ്ടാവില്ല, എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കണം, അതാ എന്റെ ആശ. പക്ഷേ ദുഷ്ടന്മാരുടെ കാര്യം അങ്ങനെയാണോ? അവരെ ദൈവം ഇങ്ങനെ തന്നെ ശിക്ഷിക്കണം, അതാ വേണ്ടത്. അല്ല അമ്പ്ര, ഒരുവൻ ദുഷ്ടനാണെങ്കിൽ അവരെ വീട്ടുകാരെ ദുഷ്ടന്മാരാവണമെന്നില്ലല്ലോ. ഒരു ദുഷ്ടനെ ദേവി ശിക്ഷിക്കുമ്പോ അയാളുടെ നല്ലവരായ കുടുംബാംഗങ്ങൾ കൂടെ ശിക്ഷിക്കപ്പെടല്ലേ? അത് ശരിയാണല്ലോ, അക്കാര്യം ഞാൻ ഓർത്തതേയില്ല. മിടുക്കി, നിന്റെ ഈ ചിന്താഗതി ഈ മാനവരാശിക്ക് മുഴുവനും ഉണ്ടായിരുന്നെങ്കിൽ ഈ ഭൂമി ഒരു സ്വർഗമായി മാറുമായിരുന്നു. തമ്പുരട്ടി, ഏന തമ്പുരാനെ ഒന്നു പോയി കണ്ടോട്ടെ. ആരെ? മേഘനാഥനെയോ? അതെ. അത് വേണ്ട ചിന്നു. എന്താ തമ്പുരട്ടി, നമ്മുടെ വ്രതമെല്ലാം കഴിഞ്ഞ് ഇന്ന് നമ്മൾ യാത്രയാവല്ലേ? ഇനി നമുക്ക് ആ തമ്പുരാനെ കാണാൻ കഴിഞ്ഞില്ലെങ്കിലോ? അദ്ദേഹത്തെ കണ്ട് ഏൻ കാരണം അദ്ദേഹത്തിനുണ്ടായ വിഷമങ്ങൾക്കെല്ലാം മാപ്പ് പറഞ്ഞു കഴിഞ്ഞ മനസ്സമാധാനത്തോടെ നമുക്ക് ഇവിടുന്ന് യാത്ര പുറപ്പെടാലോ. നിന്റെ മനസ്സിന്റെ ഈ നന്മ തിരിച്ചറിയാനുള്ള ഹൃദയവിശാലതയൊന്നും അവനില്ല കുട്ടി. ആ മനുഷ്യനെ വെറുതെ വിഷമിപ്പിക്കാന്നല്ലാതെ നിന്റെ സന്ദർശനം കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാവില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ഒരിക്കൽ കൂടി ക്ഷേത്ര ദർശനം നടത്തി ദേവിയെ പ്രാർത്ഥിച്ച് തിരുമേനിയോട് യാത്രയും പറഞ്ഞ് നമുക്ക് നമ്മുടെ യാത്ര വീണ്ടും ആരംഭിക്കാം. ശരിയാ, ഇനി നമുക്ക് ആരെയും പേടിക്കാതെ ദേവിയെ പ്രാർത്ഥിക്കാലോ. വരൂ. നടക്കടി മത്തങ്ങ. ഒരു മണ്ഡലകാലത്തെ പരിചയം മാത്രമേ നമ്മൾ തമ്മിലുള്ളൂ. എങ്കിലും നിങ്ങളൊക്കെ പോവുകയാണെന്ന് കേട്ടപ്പോ സ്വന്തം മക്കൾ തമ്മിൽ വിട്ടകലുകയാണെന്നൊരു തോന്നൽ. വേർപാട് എപ്പോഴും ഒരു വേദന തന്നെ തിരുമേനി. പക്ഷേ ഇവിടെ ഈ നാടും അങ്ങയുടെ കുടുംബവും ഞങ്ങളോട് പ്രകടിപ്പിച്ച സ്നേഹം ഞങ്ങൾക്ക് അത്ര എളുപ്പം മറക്കാനാവില്ലല്ലോ. പോണേനു മുമ്പ് ഇന്ന് തമ്പുരട്ടി ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. പക്ഷേ അവർ ഭഗീരഥൻ തന്റെ പാപങ്ങൾക്കുള്ള പരിഹാരമായി സ്വയം വിധിച്ച തീർത്ഥാടനത്തിലാണല്ലോ. എന്തായാലും നരസിംഹപുരത്ത് നിന്നുള്ള മടക്കയാത്രയിലെങ്കിലും അവരെയെല്ലാം കാണാനാകുമെന്ന് വിശ്വസിക്കാം. വീണ്ടും സന്തോഷപ്രദമായ ഒരു സമാഗമം ഉണ്ടാകുന്നതിന് ദേവി മഹാമായ അനുഗ്രഹിക്കട്ടെ.
എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. അല്ല, നമ്മുടെ വേന്ദ്രന്മാരെവിടെ? കണ്ടില്ലല്ലോ. അവര് പാചകപ്പുരയിലുണ്ടാവും. നാം ഊഹിച്ചു ആ യശോദരനോടൊപ്പം കൂടി സുബ്രു ഒരു തീറ്റിമാണനാവൂന്ന നമ്മുടെ ഭയം. അതിനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ആട്ടെ, ഇനി നേരെ കൈലാസേശ്വരത്തേക്കായിരിക്കും അല്ലേ? അതെ. പക്ഷേ ഇവിടുന്ന് യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ഏന് കാര്യക്കാരൻ അങ്ങനെയൊന്ന് കാണണം. അതിന്റെ ആവശ്യമുണ്ടോ കൂട്ടി? ഏന് മനുഷ്യമാധാനം കിട്ടണമെങ്കിൽ അദ്ദേഹത്തെ ഏനൊന്ന് കാണണം. അറിഞ്ഞോണ്ടല്ലേലും ഏൻ കാരണം ഏറെ വിഷമം അനുഭവിച്ച ആള് അദ്ദേഹം. ആ വിഷമങ്ങൾക്കെല്ലാം അദ്ദേഹത്തോടെ ക്ഷമ ചോദിക്കണം. വാസ്തവത്തിൽ അദ്ദേഹം നിന്നെയല്ലേ ദ്രോഹിച്ചത്? അവനോന്റെ പാപകർമ്മങ്ങൾക്ക് പരിഹാരം തേടേണ്ടത് അവനോൻ തന്നെയാ. എന്റെ ഭാഗത്തുനിന്ന് സംഭവിച്ചിരിക്കാവുന്ന പിഴകൾക്ക് ഏൻ പ്രായശ്ചിത്തം ചെയ്യാൻ ശ്രമിക്കുന്നു. അതുപോലെ സ്വന്തം തെറ്റുകൾക്ക് അദ്ദേഹം പരിഹാരം തേടത്തെ. ഈ ഇളം പ്രായത്തിൽ തന്നെ ഇവൾ നേടിയിരിക്കുന്ന ഈ ആത്മീയജ്ഞാനം കാണുമ്പോ സത്യത്തിൽ നമുക്ക് ഇവളുടെ അസൂയ തോന്നുകയാണ്. ചിന്നമോൾക്ക് എല്ലാ മംഗളങ്ങളും ഉണ്ടാവും. അതിനായി ഈ സർവേശ്വരി അനുഗ്രഹിക്കട്ടെ. മഹേശ്വര ഭഗവാന്റെ സ്വപ്നദർശനം ലഭിച്ചത് പ്രകാരം ഞങ്ങളിവിടെ ഈ മണ്ഡലവ്രതം അനുഷ്ഠിക്കാൻ എത്തിയത്. അതുകൊണ്ട് മഹേശ്വര സന്നിധിയിലും ഞങ്ങളൊന്ന് പ്രാർത്ഥിക്കട്ടെ. ആയിക്കോട്ടെ. ആപത്തുകൾ ഒഴിഞ്ഞു, ഇനി നമുക്ക് ശത്രുബാധകളെ ഉണ്ടാവില്ല. എല്ലാം ദൈവാനുഗ്രഹം. വരൂ ചിന്നു. എന്താ പ്രാർത്ഥിക്കുന്നില്ലേ? എന്റെ വരവിന്റെ ഉദ്ദേശം പ്രാർത്ഥനയല്ല. നല്ല കഥയായി. പ്രാർത്ഥിക്കാനായിട്ടല്ലെങ്കിൽ പിന്നെ ക്ഷേത്രദർശനം നടത്തുന്നത് എന്തിനാ? ഞാൻ ഉദയേശ്വരത്തുനിന്ന് വരികയാണ്. ഉദയേശ്വരത്തുനിന്നോ? അതെ, അവിടെ നിന്നും തീർത്ഥാടനത്തിനായി ഒരുങ്ങി പുറപ്പെട്ട ഒരു തമ്പുരാട്ടിയെ തേടി കണ്ടുപിടിക്കാനാണ് ഞാനിവിടെ വന്നത്. നിങ്ങൾ മല്ലികയാണോ ഉദ്ദേശിക്കുന്നത്? അതെ, മല്ലിക. അവരെ നിങ്ങൾ അറിയോ? അറിയും. അവരുടെ അല്ല, തമ്പുരാട്ടിയോടൊപ്പം രണ്ട് ആശ്രിതരുമുണ്ടോ? യശോധരനും ചിന്നുവല്ലേ? അതെ, അവര് തന്നെ. അവരെവിടെയുണ്ട്? ഇത്ര നേരം വരെയും അവരിവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവരുടെ തീർത്ഥയാത്രയ്ക്കായി വീണ്ടും പുറപ്പെട്ടിട്ടുണ്ടാവും. ആ, ചിലപ്പോൾ ഇവിടെ തന്നെ കാണും. നമ്മുടെ ശിവക്ഷേത്രത്തിൽ ഒന്നുകൂടെ പ്രാർത്ഥിക്കണമെന്ന് അവർ പറയുന്ന കേട്ടു. ശിവക്ഷേത്രത്തിലോ? അതെവിടെയാ? അവിടെയാ. അല്ല, കാര്യമെന്താണെന്ന് പറഞ്ഞില്ല.
ഭഗവാനെ, നീലകണ്ഠ, അവിടുത്തെ കൽപ്പന പോലെ തന്നെ ഞങ്ങൾ മണ്ഡലവ്രതം പൂർത്തിയാക്കിയിരിക്കുന്നു. ഇനിയെങ്കിലും ഈ ഉള്ളവളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. ശത്രുഭയത്തിൽ നിന്നും അടിയങ്ങളെ രക്ഷിക്കണമേ. ഭഗവാനെ, മൃത്യുഞ്ജയ, സർവ ആപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തോണേ. പരമേശ്വര, ആപത് ബാന്ധവ, രക്ഷമ, രക്ഷമ. യശോദരന്റെ അസുഖം തുടങ്ങിയോ? അല്ല, പെട്ടെന്ന് നോക്കിയപ്പോ അതാ തമ്പ്രന്റെ രൂപം പോലെ തന്നെ ഉണ്ടായിരുന്നു. അയാൾ ഇടിവെട്ടേറ്റ് വീഴുന്നത് നമ്മൾ എല്ലാരും കണ്ടതല്ലേ. പിന്നെ നിങ്ങൾക്കല്ലേ സംശയം ഉണ്ടാവുന്നതാ? എനിക്ക് അത്ഭുതം. അതെ, ത്രിവിക്രമൻ ഇപ്പൊ ജീവിച്ചിരിപ്പില്ല, ഉറപ്പ്. വാ, നമുക്ക് പാചകപുരയിലേക്ക് പോവാം. അവിടെ യശോദരൻ ഉണ്ടാവും. അവനെയും കൂട്ടി നമുക്ക് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങണം. വേഗം വാ. അവരിവിടെ ഇല്ലല്ലോ. ഇനി അവർ യാത്ര പുറപ്പെട്ടു കഴിഞ്ഞു. തിരുമേനിക്കറിയാമായിരിക്കും. തിരുമേനി, തിരുമേനി, നേദ്യത്തിന് ഇനിയും താമസമുണ്ടോ? എന്റെ യശോധര, നീയൊന്ന് അടങ്ങ്. നേദ്യത്തിനും ദീപാരാധനയ്ക്കൊക്കെ അതിൻ്റെതായ സമയക്രമങ്ങളില്ലേ? അത് തെറ്റിച്ച് ഞാൻ എങ്ങനെയാ പായസം നേദിക്കുക? നീ ഒരു കാര്യം ചെയ്, ആ പാൽപായസം എല്ലാം കുടിച്ച് നീ സാവകാശം വന്നാ മതി, ഞങ്ങൾ ഇറങ്ങുക. ഞങ്ങൾ നിന്നെ ഉപേക്ഷിക്കല്ലോ. ഒരു തവി പായസത്തിനായി നീ ഞങ്ങളെ ഉപേക്ഷിക്കല്ലേ? നീ സുഭിക്ഷമായ പ്രസാദവും കഴിച്ച് ഇവിടെ കൂടിക്കോ. ഞങ്ങൾ നരസിംഹപുരത്തു നിന്ന് തിരികെ വരുമ്പോ നിന്നെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോവാ. അത് ശരിയാ. തിരുമേനി തമ്പ്രനെ പൊന്നുപോലെ നോയിക്കോളൂ. തമ്പ്രനിയുടെ ആ നീലാണ്ട് തിരുമേനിക്ക് കൂട്ടായി കൊടുക്കോ. അല്ലെങ്കിൽ എനിക്ക് പൈസ ഒന്നും വേണ്ട, ഞാൻ അവരോടൊപ്പം പോവാ. അതെന്താ യശോദര, നീ പായസം കഴിച്ചിട്ട് പോയാ മതി. വേണ്ട, ആ പായസേ പിരിഞ്ഞിട്ടുണ്ടാവും. പുളിച്ച പായസം എനിക്ക് വേണ്ട, വയറു നോവും. ശരി തിരുമേനി, ഞങ്ങൾ ഇറങ്ങട്ടെ. ആയിക്കോട്ടെ. തിരുമേനി പോട്ടെ. ഓ, ചോദിച്ചോട്ടെ, എന്തു വേണം? ഇവിടെ നിന്നും ത്രയംബകപുരത്തേക്കുള്ള വഴിയൊന്ന് പറഞ്ഞു തരാമോ? ത്രയംബകപുരം? അതെ. അത് എന്നോടാണോ ചോദിക്കുന്നത്? വഴി അറിയാവുന്ന മറ്റാരോടെങ്കിലും ചോദിച്ചൂടെ? നിങ്ങൾക്ക് വിവരമില്ലെന്ന് അറിയാം, പക്ഷേ ഇവിടെ നിങ്ങളെ അല്ലാതെ മറ്റാരെയും ഞാൻ കാണാത്തോണ്ടല്ലേ നിങ്ങളോട് വഴി ചോദിച്ചത്. വെറുതെ എന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങണ്ട. ആളും തരവും അറിഞ്ഞു കളിച്ചാ മതി കേട്ടോ. അത് തന്നെയാ എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. ൾ
തിരുമേനി. ഞാൻ ഈ ക്ഷേത്രം മുഴുവൻ അവരെ തിരഞ്ഞു നോക്കി, അവരിവിടെ എങ്ങും ഇല്ല. അവരിതാ ഇത്രയും നേരവും എന്നോട് സംസാരിച്ച് നിൽപ്പുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ അവരെ അന്വേഷിച്ചു വന്നെന്ന് നിങ്ങൾ അവരോട് പറഞ്ഞില്ലേ? ജോലിത്തിനക്കിടയിൽ അക്കാര്യം പറയാൻ ഞാൻ തീർത്തും വിട്ടുപോയി. അല്ല, നിങ്ങൾ എന്നോടങ്ങനെ പറഞ്ഞേൽപ്പിച്ചിരുന്നില്ലല്ലോ. അതൊക്കെ പോട്ടെ, ഇപ്പം അവരെവിടെ പോയി? അവർ പോയി കഴിഞ്ഞല്ലോ. പോയിക്കഴിഞ്ഞെന്നു? അവരെവിടേക്കാ പോയെന്നറിയാമോ? കൈലാസേശ്വരം. കൈലാസേശ്വരം അതെവിടെയാ? ഇവിടെ നിന്നും വടക്ക് ഭാഗത്തായിട്ടാണ് ആ ക്ഷേത്രമുള്ളത്. കുറച്ച് ദിവസം യാത്രയുണ്ട്. അവിടേക്കുള്ള വഴിയൊന്ന് പറഞ്ഞുതരാം. പറഞ്ഞുതരാലോ? അല്ല, അതിൻ്റെ ആവശ്യമില്ല. അവരീ ഗ്രാമം വിട്ട് പോയിട്ടുണ്ടാവില്ല. അതെന്താ? യാത്രയാരംഭിക്കുന്നതിന് മുമ്പ് അവർ ഈ ക്ഷേത്രത്തിലെ മുൻ കാര്യക്കാരെ കണ്ട് യാത്ര ചോദിച്ച് പോകുമെന്ന് അവരെന്നോട് പറഞ്ഞത്. കാര്യക്കാർ? അയാളുടെ വീട് എവിടെയാ? പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ഇരുന്ന് നിനക്ക് ഇവിടുന്ന് പൊയ്ക്കോടെ. എങ്കിൽ നമുക്ക് യാത്ര ആരംഭിക്കാല്ലേ തമ്പുരാട്ടി? അവരെ ദ്രോഹിക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങളുടെ അവസ്ഥ ഇതിലും ഭീകരമായിരിക്കും. ദേവാ.